കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടാവുന്നത് പതിവായതോടെ കുടിവെള്ളമില്ലാതെ 100 കുടുംബങ്ങൾ. മുക്കൻ നഗരസഭയിലെ 10 ഡിവിഷനിലെ തടപ്പറമ്പ് ഐ.എച്ച്.ഡി.പി കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 100 കുടുംബങ്ങളാണ് ആഴ്ചകളോളം വെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കേടാകുന്നത് പതിവായതോടെയാണ് കടുത്ത വേനലിലും കുടിവെള്ളമില്ലാതെ 100 കുടുംബങ്ങൾ കഴിയുന്നത്. മുക്കൻ നഗരസഭയിലെ 10 ഡിവിഷനിലെ തടപ്പറമ്പ് ഐ.എച്ച്.ഡി.പി കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 100 കുടുംബങ്ങൾക്കാണ് ഇടയ്ക്കിടെ കുടിവെള്ളം മുടങ്ങിപ്പോകുന്നത്. പട്ടികജാതി പട്ടിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ ചെലവഴിച്ച് 1.5 വർഷം മുൻപാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. വാട്ടർ അതോറിറ്റിക്കായിരുന്നു പദ്ധതിയുടെ നിർവഹണ ചുമതല. 1.5 വർഷത്തിനിടെ നിരവധി തവണയാണ് മോട്ടോർ കേടുവരുന്നത്. ഓരോ തവണ കേടാകുമ്പോഴും ദിവസങ്ങളോളം കുടിവെള്ള വിതരണം മുടങ്ങും. സ്വകാര്യ കുടിവെള്ള വിതരണ ഏജൻസിക്ക് 500 ലിറ്റർ വെള്ളത്തിന് 300 രൂപ നൽകിയും ദൂരെയുള്ള കിണറുകളിൽ നിന്ന് വെള്ളം കോരി തലച്ചുമടായി എത്തിച്ചുമാണ് ഈ കുടുംബങ്ങൾ അത്യാവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇതിൽ അസുഖബാധിതയായ പ്രായം ചെന്നവർ മാത്രം താമസിക്കുന്ന വീടുകളുമുണ്ട്. ഇവരാണ് വെള്ളമില്ലാതായതോടെ ഏറെ പ്രയാസമനുഭവിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ, ഈ പൈപ്പ് വന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു മാസം വെള്ളം കിട്ടലില്ല. ഒരിക്കൽ ടാപ്പ് വന്നാൽ 2 ദിവസം ഉണ്ടാവും, അത് കഴിയുമ്പോഴേക്കും പൊട്ടിയേറി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് വന്നാലും പിന്നെ ഇത് തന്നെ പൊട്ടിയെന്നറിയാം. അങ്ങനെയായിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുക വെള്ളത്തിന്. ഈ പദ്ധതി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചാൽ പൈസയ്ക്ക് ഓല് വരും. ഇതപ്പോൾ വെള്ളം അഥവാ വന്ന് തുടങ്ങിയപ്പോൾ നാളെ വരും പൈസയ്ക്ക്. വെള്ളം വന്നാൽ അങ്ങനെയാണ്. വെള്ളം കിട്ടാതെ യാതൊരു ഭാഗമില്ല. ഈ പൈപ്പുകൾ എത്തിയിട്ട് ആകില്ല. ഈ അടുത്തൊക്കെ വെള്ളം നുമുക്കിക്കൊണ്ടാൻ എനിക്ക് പറ്റൂല. ഒരു മകളുണ്ട്, 2 മകളാണ് മോള്. അതിന് ഇന്നേം കാട്ടി കഷ്ടമാണ്. വെള്ളമില്ലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. വെള്ളമില്ല കൊണ്ടുവരാനാവില്ലോ. കുളിക്കാൻ തിന്നുവാനൊക്കെ വെള്ളം വേണ്ടേ. ഇതിപ്പോൾ എത്ര കുറേ ദിവസമായി ടാങ്കിലൊക്കെ തീരുപ്പോ വെള്ളം. ഇങ്ങനെ 3-4 വട്ടമായി ഇത് തൽക്കാലം വന്നാൽ ഈ പൈപ്പ് ഇങ്ങോട്ട്. ഞങ്ങൾക്ക് അതിന് 10 ദിവസമായിട്ടാണ് വെള്ളം എത്തിയിട്ട് വടക്കായിട്ട് നന്നാക്കിയിട്ട്. 2020 ഒക്ടോബറിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അന്ന് തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവും ഉയർന്നിരുന്നു. പ്രവൃത്തി പൂർത്തിയാക്കി വെള്ളം പമ്പ് ചെയ്തപ്പോൾ പലയിടത്തും പൈപ്പിൻ്റെ വെൽഡിങ്ങും പൊട്ടിയിരുന്നു. തുടർന്ന് ഏറെക്കാലം കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. വളവുകളിൽ പൈപ്പ് വളയ്ക്കുന്നതിന് പകരം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെൽഡ് ചെയ്യുകയായിരുന്നു. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സമ്മർദ്ദം ഉയരാൻ കാരണമാകുമെന്ന് വിദഗ്ധരും സൂചിപ്പിക്കുന്നു. ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാത്തതിലായിരിക്കും മോട്ടോർ കേടാവുന്നതെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരും പറയുന്നത്. മാത്രമല്ല, മണ്ണിനടിയിലൂടെ സ്ഥാപിക്കേണ്ട കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് മുകളിലൂടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്ഥാനപാത നവീകരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ നാട്ടുകാരും ഉപഭോക്താക്കളും ഈ പൈപ്പ് സുരക്ഷിതമായി മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിയെ സമീപിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ മാസവും പൈപ്പ് പൊട്ടി വെള്ളമേറെ പാഴായിപ്പോയിരുന്നു. തുടർന്ന് ടാറിംഗ് കുത്തിപ്പൊളിച്ച് പൈപ്പിൻ്റെ അറ്റകുറ്റ പ്രവൃത്തികൾ നടത്തുകയായിരുന്നു. ഇനിയും പൈപ്പ് പൊട്ടിയാൽ ഈ കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുട്ടുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്ക് വെള്ളം തീരല്ല. വെള്ളം 2 വന്നാൽ 4 വരാതെ ഇരിക്കുകയാണ്. ഇതിനു മുമ്പേ 2 പോലും വെള്ളം ഇല്ലാണ്ടി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത കിണറ്റിനും വെള്ളമില്ല. ഒരുപാട് കഷ്ടപ്പാടാണ്. പൈപ്പ് നന്നാക്കിയിട്ട് 2 വെള്ളം കിട്ടി. 2 വെള്ളം കിട്ടി. ഇപ്പോൾ 2-3 വെള്ളം ഇല്ലാണ്ടായിട്ട്. വെള്ളത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അനിയത്തിൻ്റെ വീട്ടിൽ, താഴെ അനിയത്തിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് കുളിച്ചിട്ടാണ്, മക്കളങ്ങോട്ട് വരും, അങ്ങനെ കുളിച്ചിട്ടാണ് വരുന്നത്. പിന്നെ വെള്ളം കുടിക്കാൻ ലേശം വളരെ കുറച്ച് വെള്ളം ഞാൻ കിട്ടുന്നത്. പട്ടികജാതി പട്ടിക വികസന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതിയിലെ അപാകത അന്വേഷിച്ച് പരിഹാരം കാണണമെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും മോട്ടോറും നന്നാക്കി വെള്ളം ലഭ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.